കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള വെയ്സ് വിത്ത് വേർഡ്സ് എന്ന ടെക്സ്റ്റിലെ അപ്പോയിൻമെൻ്റ് ഇൻ സമാറ എന്ന കഥയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കഥ എഴുതിയത് സോമർസെറ്റ് മോമാണ്. ഒരു നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പ്ലെയർ റൈറ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രസിദ്ധനാണ് അദ്ദേഹം. ഈ കഥ എന്ന് പറയുന്നത് അറബി കഥകളിൽ പ്രസിദ്ധമാണ്. അതായത് 9-ാം നൂറ്റാണ്ടിലെ സൂഫി കഥകളിൽ പ്രസിദ്ധമായിട്ട് ഉള്ള ഒരു കഥയാണ് ഈ കഥ. ഈ കഥ അദ്ദേഹം തൻ്റെ ഷെപ്പി എന്ന് പറയുന്ന നാടകത്തിൽ അവസാന രംഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഷെപ്പി എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം മരണവുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ കഥയെന്ന് പറയുന്നത്. ഇവിടെ സമാറ എന്ന് പറയുന്നത് ടൈഗ്രിസ് നദിയുടെ തീരത്തുള്ള ഒരു പട്ടണമാണ്. ആ പട്ടണം ഏകദേശം 70 മൈൽ അകലെയാണ്. അതായത് ബാഗ്ദാദിൽ നിന്നും 70 മൈൽ അകലെയുള്ള ഒരു പട്ടണമാണ്. ആ പട്ടണം പണ്ട് അറിയപ്പെട്ടിരുന്നത് സറാമാൻഡ്ര എന്നായിരുന്നു. പിന്നീട് ആ പട്ടണം സറാമാൻഡ്ര എന്ന് പറയുന്നത് ഷോർട്ടൺ ചെയ്ത് സമാറ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സമാറ എന്ന വാക്കിൻ്റെ അർത്ഥം ഡിലൈറ്റ് ഫോർ ഓൾ ഹു സീ എന്നാണ്. അതായത് കാണുന്ന എല്ലാവർക്കും സന്തോഷം തരുന്ന പട്ടണം, അതായത് ഒരു സന്തോഷ നഗരം എന്നാണ് അദ്ദേഹം ആ പട്ടണം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഒരു മർച്ചൻ്റ്, അതായത് ഒരു വ്യാപാരി തൻ്റെ സെർവൻറ്റിനെ മാർക്കറ്റിലേക്ക് വിടുന്നു. അതായത് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വിടുന്നു. അപ്പോൾ മാർക്കറ്റിലെത്തുന്ന ആ സെർവൻറ്റ് തൻ്റെ ദേഹത്ത് ഒരു സ്ത്രീ തട്ടിയതായിട്ട് അറിയുന്നു. തൻ്റെ ദേഹത്ത് ഒരു സ്ത്രീ വന്ന് തട്ടിയത് അറിയുന്നു. അങ്ങനെ ആ സെർവൻറ്റ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ സ്ത്രീ എന്ന് പറയുന്നത് മരണമാണ്. മരണം വളരെ രൂക്ഷമായിട്ട് അദ്ദേഹത്തെ നോക്കി പേടിപ്പിക്കുന്ന ഒരു രംഗം. ആ രംഗം കാണുന്ന ആ വേലക്കാരൻ, ആ ഭൃത്യൻ വളരെ പേടിച്ച് വിളറിയ മുഖത്തോടുകൂടി അദ്ദേഹം നേരെ യജമാനൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ യജമാനൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് അങ്ങയുടെ ഒരു കുതിരയെ തരണം. ആ കുതിരയെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ബാഗ്ദാദിലേക്ക് ഓടിപ്പോകും, കാരണം എന്നെ പിന്തുടർന്ന് മരണം വരുന്നുണ്ട്. അപ്പം എനിക്ക് മരണത്തിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് തൻ്റെ കുതിരയെ തരണമെന്ന് യജമാനോട് പറയുന്നു. അങ്ങനെ ആ യജമാനൻ്റെ കയ്യിൽ നിന്നും കുതിരയും വാങ്ങി ആ ഈ വേലക്കാരൻ ബാഗ്ദാദിലേക്ക് പോകുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഈ യജമാനൻ മാർക്കറ്റിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ചിട്ട് മരണത്തെ കാണുന്നു. അപ്പോൾ മരണത്തെ കാണുന്ന അദ്ദേഹം മരണത്തിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് പാവം എൻ്റെ വേലക്കാരനെ ഇങ്ങനെ പേടിപ്പിച്ചത്? അവൻ വല്ലാണ്ട് പേടിച്ചു പോയി. അവൻ വല്ലാണ്ട് പേടിച്ചിട്ട് അവൻ ഇവിടുന്ന് പോയിട്ട് സമാറയിലേക്ക് ഓടിപ്പോയതാണ്. അവൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ പേടിപ്പിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മരണം പറഞ്ഞു, ഞാൻ പേടിപ്പിച്ചതല്ല, ഞാൻ അതിശയിച്ചതാണ്. കാരണം എനിക്ക് ഇന്ന് വൈകിട്ട് അവനുമായിട്ട് സമാറയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അവനെ ഞാൻ എങ്ങനെ ബാഗ്ദാദിൽ ഇത്രയും സമയമായിട്ടും ബാഗ്ദാദിൽ അവനിവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ അതിശയിച്ചു പോയതാണ്, അല്ലാതെ ഞാൻ പേടിപ്പിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് കഥ അവിടെ അവസാനിക്കുകയാണ്. ഈ കഥയിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്, നമ്മൾ എന്തൊക്കെ ആയാലും അല്ലെങ്കിൽ എത്രയൊക്കെ വലിയവനായാലും നമുക്കൊരിക്കലും നമ്മളുടെ വിധിയെ അല്ലെങ്കിൽ നമ്മളുടെ മരണത്തെ നമുക്കൊരു ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യമാണ് ഈ കഥയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ ഒരു കഥ നമുക്ക് ഇതേ കഥ തന്നെ നമുക്ക് പുരാണത്തിൽ കാണാം. അതായത് തക്ഷക ശാപമേറ്റ പരീക്ഷിത് രാജാവ് തക്ഷകനിൽ നിന്ന് മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് കടലിന്റെ നടുക്ക് കൊട്ടാരം കെട്ടുന്നു. പക്ഷെ അവിടെയും ഒരു ആപ്പിളില് ഒരു പുഴുവിന്റെ രൂപത്തിൽ മരണം വന്ന് തക്ഷകൻ പതിയിരുന്ന് അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തെ കൊല്ലുന്ന ആ ഒരു കഥ. അതായത് ഏകദേശം അതേ കഥ തന്നെയാണ് ഇതും. അതായത് മരണം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു സത്യമാണ്, നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സത്യമാണ് ഈ കഥയിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.